വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് കണ്ടിട്ടില്ലാത്തവരോട് ഞാൻ പറയുന്നത് എന്തായാലും ഡെഫിനറ്റ്ലി വാച്ച് ദിസ്. വാട്ട് എ ബ്രില്ലിയന്റ് ആനിമി എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ആനിമയാണ് സൈക്കോപാസ് എന്ന് പറയുന്നത്. ഒരു ബ്രില്ലിയൻസി അറ്റ് ഇറ്റ് പീക്ക് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലാണ് എനിക്ക് ഒരു ആനിമി വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റോറി ലൈൻ നോക്കാം. നിങ്ങളെ മൊത്തത്തിലായി ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നു, സദാസമയം നിങ്ങളെ എപ്പോഴും വ്യൂ ചെയ്യുന്നു, ഒരു സൊസൈറ്റി ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്തു ചെയ്യുന്നതും അറിയുന്ന ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അയാൾ തെറ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റം, അതാണ് സെബൽ സിസ്റ്റം. ഈ സീരീസിൻ്റെ കഥ നടക്കുന്നത് ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചറിലാണ്. ടോക്കിയോ നഗരം മുഴുവൻ ഈ സിസ്റ്റത്തിൻ്റെ കൺട്രോളിലാണ്. അവിടേക്ക് അക്കാനെ എന്ന ഒരു പുതിയ ഓഫീസർ വരികയാണ്. ഇത് നമ്മുടെ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. അപ്പോൾ അവൾ നടത്തുന്ന അന്വേഷണങ്ങളും ഈ സെബൽ സിസ്റ്റത്തിൻ്റെ ട്രൂ ഐഡൻറ്റിറ്റിയും അറിയാനുള്ള ഒരു ഇതാണ് ഈ സീരീസിൽ ഉള്ളത്. മൊത്തം രണ്ട് സീസണാണ് ഉള്ളത്. നിങ്ങൾ ഈ എപ്പിസോഡുകൾ തുടങ്ങുമ്പോൾ തന്നെ ചെറിയൊരു രീതിയിലൊരു ലാഗ് പോലെ തോന്നിയേക്കാം, പിന്നെ ഒരിക്കലും നിർത്തരുതെന്ന് ഞാൻ പറയുള്ളൂ. പിന്നീട് അങ്ങോട്ട് ഫുള്ള് ത്രില്ലർ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പക്ക ബാഡാസ് റൈഡ് തന്നെയാണെന്ന് പറയാം സൈക്കോപാസ്. അപ്പോൾ ഇതിലെ വില്ലന്മാരും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സും ഒരു രക്ഷയുമില്ല. അതുപോലെ ക്യാരക്ടർ സ്റ്റൈൽ എടുത്ത് പറയേണ്ടതാണ്, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് കിടലനായിട്ടാണ് ഈ ഒരു ആനിമി. ഇത് എന്തുകൊണ്ട് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഒരു പക്ഷേ മുഴുവൻ കണ്ടിട്ടുണ്ടാവില്ല ഒരു ആനിമി. അത്രയും നല്ല മരണമാസ ഐറ്റം തന്നെയാണ് സൈക്കോപാസ് എന്ന് പറയുന്ന ഒരു ആനിമി. ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഇമ്പോർട്ടൻസും റോളും അതുപോലെ പക്ക എൻ്റർടൈനിങ്ങുമാണ് ഓരോ ക്യാരക്ടേഴ്സും. അപ്പോൾ തീർച്ചയായും കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു ആനിമിയാണ് സൈക്കോപാസ് എന്ന് പറയുന്നത്.